ഭാരജോഡോയുടെ രണ്ടാം പതിപ്പായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് അസമിലേക്ക് പദയാത്ര നടത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കോൺഗ്രസിന്റെ പരിഗണനയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. വാർത്തയിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് നടത്തിയ ഭാരത് ജോഡോ യാത്ര, അതിന്റെ തുടക്കത്തിലൊക്കെ ഒരുപാട് വിമർശനങ്ങളും കല്ലുകടികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷത്തിലേക്ക് ജമ്മു കാശ്മീരിൽ ജാഥ സമാപിക്കുമ്പോഴേക്ക് വലിയ തോതിലുള്ള ജനപിന്തുണയും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. നേരത്തെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ നിയമസഭാംഗമായിരുന്ന യൂസഫ് തരിഗാമി അടക്കമുള്ള ആളുകൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കമലഹാസൻ അടക്കമുള്ള ആളുകൾ എല്ലാവരും ഈ ഈ റാലിയുമായി സഹകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തീർച്ചയായും അത് കോൺഗ്രസിന് ഒരു വലിയ രാഷ്ട്രീയ ഉത്തേജനം തന്നെ നൽകി എന്ന് പറയാം. തീർച്ചയായും ഒരു സംശയമില്ല. ദേശീയ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ട് നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ ഉത്തേജനം തന്നെയായിരുന്നു. തീർച്ചയായും ഈ രീതിയിലൊരു മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 2024 നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനമൊക്കെ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭരണത്തിലേക്ക് വേണമെങ്കിൽ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായും അതുകൊണ്ട് തന്നെയാവാം ഇത്തരം തുടർ പരിപാടികളും ക്യാമ്പയിനുകളും ഒക്കെ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ മാസാവസാനം ഛത്തീസ്ഗഡിൽ നടക്കുന്ന പ്ലീനറി സമ്മേളനത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് ഭാരത് ജോഡോ സമാപനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതേസമയം പദയാത്ര വേണ്ടെന്നും മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രചാരണം മതിയെന്നുമുള്ള വാദവും പാർട്ടിക്കുള്ളിലുണ്ട്.